ഈ വർഷം ഫെബ്രുവരിയിലാണ് 48 വർഷക്കാലം നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബാബ സിദ്ദിഖ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേർന്നത്. 1999, 2004, 2009 വർഷങ്ങളിൽ ബാദ്ര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ച നേതാവ്, മഹാരാഷ്ട്രയുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുൻമന്ത്രി, ബാദ്രയിലെ ബോളിവുഡ് താരങ്ങൾക്കും വ്യവസായികൾക്കുമിടയിൽ അത്രമാത്രം സ്വാധീനമുള്ള നേതാവ്. 2013 ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും തമ്മിലുണ്ടായ പ്രശസ്തമായ തർക്കം ഒരു ഇഫ്താർ വിരുന്നിൽ ബാബ സാദിഖ് പുഷ്പം പോലെ പരിഹരിച്ചതും മറ്റൊരു ചരിത്രം. അത്രമാത്രം ബന്ധം ബോളിവുഡിനോടും സിദ്ദിഖ് സൂക്ഷിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നാവായും സിദ്ദിഖ് പയറ്റിത്തെളിഞ്ഞ മഹാരാഷ്ട്ര രാഷ്ട്രീയം. ഒടുവിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കൗമാരക്കാലം മുതൽ തുടങ്ങിയ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സിദ്ദിഖ് പടിയിറങ്ങിയപ്പോൾ കോൺഗ്രസിന് ബാദ്ര മേഖലയിൽ ഉണ്ടായിരുന്ന മേൽക്കൈക്കും ഉലച്ചിൽ സംഭവിച്ചിരുന്നു. എൻ സി പി പുലർത്തി എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായ അജിത് പവാർ വിഭാഗത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിരുന്നു സിദ്ദിഖിയുടെ തീരുമാനം. മറാഠ രാഷ്ട്രീയത്തിലെ ഒരു അധികായനാണ് മൂന്നംഗ സംഘത്തിന്റെ വെടിയേറ്റ് മരിച്ചു വീണത്. ഈ അരുങ്കൊലയ്ക്ക് പിന്നിൽ ആരെന്ന ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയെ ചൂടുപിടിപ്പിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.